നമസ്കാരം. 2012-14 കാലഘട്ടത്തിൽ കേരളത്തിൽ തരംഗമായി മാറിയൊരു കൃഷി രീതിയാണ് പോളിയോ സ്വാമി. കൃഷി വകുപ്പ് കൊണ്ടുവന്ന പദ്ധതിയുടെ കീഴിൽ ഒട്ടേറെ പോളിയോസുകൾ സംസ്ഥാനത്ത് ഉയർന്നു വന്നു. അത്തരത്തിൽ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ പോളിയോസായ നീലൂർ കാവുങ്കണ്ടം ഫാർമേഴ്സ് ഗ്രൂപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള പോളിയോസിലാണ് ഞാനിപ്പോൾ നിൽക്കുക. ഒരു 9 കൊല്ലം പിന്നിട്ടപ്പോഴും ഈ പോളിയോസ് ഇപ്പോഴും നല്ല രീതിയിൽ കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കൃഷി വകുപ്പ് അല്ലെങ്കിൽ പോളിയോസ് ഫാമിംഗ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളെ അല്ലെങ്കിൽ ആ ഒരു കൃഷി രീതികളെ അപ്പാടെ അവഗണിച്ച് സ്വന്തമായിട്ടുള്ളൊരു കൃഷി രീതി സ്വീകരിച്ചിരിക്കുകയാണ് ഈ ഇവിടെ കൃഷി ചെയ്യുന്ന കർഷകർ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2013 ജൂൺ 13 ഈ പോളിയോസിൽ ആദ്യമായിട്ട് വിത്തിട്ടത്. അന്ന് വെർട്ടിക്കൽ ഫാമിംഗ് ആണ് ചെയ്തത്. വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെടി വളർന്നു വന്നു. പക്ഷേ സാധാരണ പയറുചെടികൾക്ക് ഉണ്ടാകുന്നതിൽക്ക കൂടുതൽ ഇലയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാവിടുത്തം കുറവായിരുന്നു. അതുപോലെ പിടിച്ച കാ പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ കർഷകർ അടുത്ത തവണ 2ാമത്തെ കൃഷി ഇറക്കിയപ്പോൾ നേരെ പന്തൽ കൃഷി ഇതിനകത്ത് ചെയ്തു. ഇപ്പോഴും 9 കൊല്ലം പിന്നിട്ടപ്പോഴും പന്തൽ കൃഷി തന്നെയാണ് ഇതിനകത്ത് പോവുക. അതിൻ്റെ ഇടയ്ക്ക് പയർ വന്നു, ചീര വന്നു, കൊക്കുമ്പർ വന്നു. ഇത് ഏറ്റവും ഒടുവിൽ ഇതിപ്പം 50 ദിവസമായിട്ടുള്ള ബീൻസ് ഇവിടെ നിൽക്കുകയാണ്. ബീൻസ് കാപിടിച്ച് വരുന്നതേ ഉള്ളൂ. പോളിയോസ് ആയതുകൊണ്ട് ആദ്യമായിട്ടാണ് ഇവർ ബീൻസ് ഇതിനകത്ത് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ എന്തൊക്കെയാണ് ഇവർ ചെയ്യുക, ഇവിടെ കൃഷി രീതി എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. സ്വാഗതം കർഷകശ്രീയിലേക്ക്. ഇത് 2013 ജൂൺ 13 ഈ പോളിയോ സാധ്യമായിട്ട് കൃഷി ഇറക്കിയിരിക്കുന്നത്. അന്ന് ആദ്യം പയറാണ് ചെയ്തത്. 2ാം കൃഷിയും പയറായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ചീര നട്ടു, പിന്നെ കുക്കുമ്പർ നട്ടു. അത് കഴിഞ്ഞിട്ട് ഇത് നീലൂർ പുള്ളി ഫാർമസിയുടെ പ്രസിഡൻറ്റിൻ്റെ സ്ഥലമാണിത്. പുള്ളിയുടെ പറമ്പിലാണ് സംഭവം സ്ഥിതി ചെയ്യുന്നത്. ഫാർമസിയുടെ പേരിലുള്ള പോളിയോസാണിത്. അതിപ്പോൾ 2020 വരെ സംഗതി പാർട്ട്നർഷിപ്പിൻ്റെ അംഗങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നടത്താൻ ആളില്ലാത്തതിൻ്റെ പേർത്ത് ഞങ്ങൾ അതിനകത്ത് കുറച്ച് പേര് കൂടി സംഗതി ലീസിനെടുത്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പയർ ചെയ്തിട്ട് സംഗതി ഒരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് സംഗതി ഇപ്പം ബീൻസ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് പരീക്ഷണം എന്ന നിലയിലാണ് ബീൻസ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പം പോളിയോസ് സാധാരണ ആരംഭിച്ചത് വെർട്ടിക്കൽ ഫാമിംഗ് എന്നുള്ളൊരു മെത്തേഡിലൂടെയാണ്. പക്ഷേ ഈ അതിന് വിപരീതമായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് പന്തൽ കൃഷിയാണ്. അത് എന്തുകൊണ്ടാണ്? വെട്ടുകൾ കൃഷി ചെയ്താൽ നമുക്ക് ഓണി കാര്യം വേണം കാ വിളവെടുക്കാൻ വേണ്ടി. പന്തൽ രീതിക്കാണ് നമുക്ക് നിലത്തു നിന്ന് തന്നെ സംഗതി കായെടുക്കാം. സംഗതി പെട്ടെന്ന് സംഗതി ഇതിൻ്റെ റിസൾട്ടും കൂടുതലാണ്. സംഗതി വളർച്ച കിട്ടുന്ന പന്തൽ പോലെ ഇരിക്കുന്ന ചെടിക്ക് വളർച്ച കൂടുതലാണ്. അപ്പോൾ നമുക്ക് കായെടുക്കാൻ എളുപ്പമുണ്ട്. ഇതിൻ്റെ മെയിൻ ഇതിൻ്റെ സംരക്ഷണം വളരെ എളുപ്പമാണ് സംഭവം. അതിനകത്ത് രാസവളമുണ്ട്. പശുവിൻ്റെ ചാണകം, കരളപ്പിണ്ണാക്ക് ഇതെല്ലാം കൂട്ടി നമ്മൾ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ തടവെടുത്താണ് ചെയ്യുന്നത്. വെള്ളം പുറത്ത് ഒഴുകി പോകാത്ത രീതിക്ക് മണ്ണ് കുഴിച്ച് തടവായിട്ടാണ് എടുക്കുന്നത്. അതിനകത്ത് നമ്മൾ ചാണകപ്പൊടി ഇട്ടാണ് സംഗതി വിത്ത് പാകുന്നത്. 8 ദിവസത്തിലൊരിക്കൽ ചാണകം പിണ്ണാകം കൂട്ടി കലക്കി എല്ലാം ചുവട്ടിൽ ഒഴിക്കും. എന്നിട്ട് വെള്ളം ഒഴിക്കും. കലക്കി ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചാണ് എട്ടാമ്പോൾ കണ്ടാമ്പോൾ വളം നമ്മൾ മസ്റ്റായിട്ടിട്ടിരിക്കും. പിന്നെ നമ്മൾ വള്ളി കെട്ടിയാണ് പന്തല ഇത് കയറ്റുന്നത്. എന്നിട്ട് പന്തലൊക്കെ തല നമ്മൾ തിരിച്ചിരിച്ച് വിട്ട് സംഗതി പന്തല അടച്ച് പന്തലടയുന്ന രീതി വരെ നമ്മൾ തല തിരിച്ചിരിച്ച് വിടും. ഇപ്പോൾ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലാണല്ലോ ബീൻസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സംഗതി പൂവായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ എന്തോ ചൂട് കൂട്ടിയാണ് ബീൻസിൻ്റെ കാപിടുത്തം കുറവാണ്. പിടിച്ചിട്ടുണ്ട്, എന്നാലും ആയി വരുന്നേ ഉള്ളൂ. ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 50 ദിവസം ആയിട്ടേ ഉള്ളൂ ബീൻസ് നട്ടിട്ട്. അതുകൊണ്ടാണ് അടുത്തില്ല സംഗതി ഇപ്പോൾ പൂ പിടിച്ചിട്ട് കൂടുതലാണ്. പിന്നെ നമ്മളിപ്പം സാധാരണ ഇത് വിൽക്കുന്നതൊക്കെ എവിടെയാണ്? മാർക്കറ്റ് വിൽക്കാൻ മാർക്കറ്റ് ഇത് ഏറ്റവും കൂടുതൽ പുറത്ത ബീൻസൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനമാണ് സംഗതി ഈ പോളിയോസ ബീൻസിന്. അതുകൊണ്ട് ഇത് വിൽക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ഉത്തമ വിശ്വാസം.
ഏത് കാലാവസ്ഥയിലും മികച്ച വിളവ് ഉറപ്പാക്കാനാകും എന്നുള്ളതാണ് ഈ പോളിഹൗസ് ഫാമിങ്ങിൻ്റെ രീതി. പക്ഷേ നമ്മുടെ കേരളത്തിൽ അത് വിചാരിച്ചത്ര വിജയകരമായിരുന്നില്ല. അത് നമ്മൾ എത്ര ഇത്തരം പോളിഹൗസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. വളരെ അപൂർവം ചില പോളിഹൗസുകൾ മാത്രമേ ഇന്നും സംസ്ഥാനത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. അത്തരത്തിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് കർഷകശ്രീ വിടവാങ്ങിയാണ്. നന്ദി, നമസ്കാരം.